എൻ കെ സുധീർ ഒരു ശുദ്ധഗതിക്കാരനാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അല്ലെങ്കിൽ പിന്നെ പി വി അൻവറിനെ ജീവിച്ചിരിക്കുന്ന അംബേദ്കറായി കരുതി പുറകെ പോകുമോ? ശുദ്ധഗതിക്കാരനായ ഒരാൾക്ക് പറ്റിയതല്ല കേരള രാഷ്ട്രീയമെന്ന് മനസ്സിലാക്കിയ ഡി സി സി എൻ കെ സുധീറിനെ തഴഞ്ഞതല്ല, ചേർത്ത് പിടിച്ചതെന്ന ഇപ്പോഴാണ് മനസ്സിലായത്. എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി പൊളിറ്റിക്കൽ നെക്സസിൻ്റെ ദുരന്തത്തിൽ നിന്നും കേരളത്തെ രക്ഷിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ആളാണ് പാവം എൻ കെ സുധീർ. അദ്ദേഹത്തിൻ്റെ പ്രചാരണ വാഹനത്തിൻ്റെ പുറത്ത് വെച്ച് കിട്ടിയിരിക്കുന്ന ബോർഡിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്കുകളാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ പാവത്തിനെ അൻവർ പൊട്ടം കളിപ്പിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതേ നെക്സസിലെ ഒരു പങ്കാളിയായ യു ഡി എഫ് അൻവറിൻ്റെ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ഇന്നാ പിടിച്ചോ ഇന്നാ പിടിച്ചോ ഞങ്ങളുടെ പിന്തുണയെന്ന് പറഞ്ഞ് കയ്യിലെ കാശ് മുടക്കി ആളെ ഇറക്കി ജനപിന്നോക്ക യാത്ര നടത്തി അടവ് നയം പയറ്റുന്നയാളാണ് അൻവർ. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടതാ. ആളിനെ ഇറക്കുന്നതും ആളുകൾ പറയുന്നതും ഞങ്ങൾ കൂലിക്കാ വന്നതെന്നും ഒക്കെ സിന്താവ് വിളിക്കുന്നതും ഒക്കെ സിനിമാ ഷൂട്ടിങ്ങിന് വേണ്ടിയാണ് ഞങ്ങളെ കൊണ്ടുവന്നതെന്നൊക്കെ പറയുന്നത് നമ്മൾ ലൈവായി കണ്ടതാണ്. ആ അൻവറിനെയാണ് അംബേദ്കറിനോട് ഉപമിച്ചിരിക്കുന്നത്. പാവം തീർന്നില്ല, അൻവർ ദൈവദൂതനാണെന്നും കൂടി പാവം പറഞ്ഞു വെച്ചു. എന്തൊരു ഗതികേടാണ് ഈ കേരളത്തിൻ്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. അൻവർ ഇതുവരെ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ലെന്ന് പാവം എൻ കെ സുധീറിന് മനസ്സിലായിട്ടില്ല. പരമ്പരാഗതമായി എതിർകക്ഷികൾ ഭരണകക്ഷിക്കെതിരെ ഉപയോഗിക്കുന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും അല്ലാതെ മറ്റൊന്നും ഇതുവരെ അൻവർ പറഞ്ഞിട്ടില്ല. തൻ്റെ രാഷ്ട്രീയം ഇന്നതാണെന്നും അൻവർ ഒരിടത്തും മിണ്ടിയിട്ടില്ല. അൻവർ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ലെങ്കിലും അൻവറിനൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ഒരു മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ചിരുന്നു അൻവർ. അത് നടന്നില്ലെന്ന് മാത്രമല്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ പാർട്ടി ചട്ടക്കൂട്ടിൽ നിന്ന് മത്സരിച്ചാൽ രക്ഷപ്പെടാനുള്ള സാധ്യത തുലോം കുറവാണെന്ന് അദ്ദേഹത്തിന് തോന്നി തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അപ്പോൾ പിന്നെ മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ മുസ്ലിം ലീഗുമായി കൈകോർത്ത് നിൽക്കുക, മഞ്ഞളാങ്കുഴി അലിക്ക് അടിച്ച ലോട്ടറി തനിക്കും അടിക്കില്ലെന്ന് ആര് കണ്ടു? അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ 7 വർഷമായി എൽ ഡി എഫ് സർക്കാർ അഴിമതിയാണ് നടത്തുന്നതെന്ന് കണ്ടുപിടിക്കാൻ ഇത്രയും കാലമെടുക്കേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു? അപ്പോൾ താൻ കൂടെ നിൽക്കുകയും തന്നെ ഉയർത്തിക്കാണിക്കുകയും ചെയ്താൽ അഴിമതിയില്ല, തനിക്ക് അവസരങ്ങൾ നൽകാതെ മാറ്റി നിർത്തിയാൽ അഴിമതിയായി എന്ന് വെച്ചാൽ താനിട്ടാൽ ബർമുടയും മറ്റൊരാളിട്ടാൽ കീറിയ കളസവും പോയ പോക്കെ. ഏതായാലും എൻ കെ സുധീറിന് കൈനിഷ്ഠ ഒന്നുമില്ലാത്തത് കൊണ്ട് മത്സരത്തിനിറങ്ങിയത് മോശമായില്ല. എൻ കെ സുധീറിനെ പോലെ ഒരു ശുദ്ധാത്മാവിനെ കിട്ടിയത് കൊണ്ട് അൻവറിന് നഷ്ടമില്ല. പശുവിൻ്റെ കടിയും മാറി കാക്കയുടെ വിശപ്പും തീർന്നു എന്ന് പറഞ്ഞതുപോലെ സുധീറിൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിനൊരു ഇടവും കിട്ടി, അൻവറിന് ഒരു ബലിയാടിനെയും കിട്ടി.